Hi friends, Stitching Friend in a Pudia video like a Ellavarkan Swagadam. In the Namala Cheyan Ponada, or a pencil bottle in a video yarnata. The video album lengthy ana, ingilum, carrying a clear item, Manasilagam India, lengthy video at a Chaydirikinata. இதுபோல நமக்கு ஒரு ரெடிமேட் அளவு பாட்டம் கிட்டியால இது வெச்சிட்டு എങ്ങനെയാണ് നമുക്ക് ഒരു പെൻസിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സാധാരണ ബോട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെൻസിൽ ബോട്ടത്തിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ തയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ബോട്ടമാണ് ട്ടോ പെൻസിൽ ബോട്ടം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ബോട്ടത്തേക്കാളും എളുപ്പവും ഇടാനും ഏറ്റവും സുഖമുള്ള ഒരു ബോട്ടമാണ് ഈ പെൻസിൽ ബോട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഇത് നാല് പീസ് ആയിരിക്കും അതായത് ഈ ഒരു കാല് തന്നെ ഈ ഒരു ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെയും അളവ് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും അങ്ങനെ രണ്ട് പീസ് അതുപോലെ തന്നെ ഈ ഒരു പീസ് ഇങ്ങനെ നാല് പീസായിട്ടായിരിക്കും നമുക്ക് രണ്ട് കാലുകളും വരുന്നത് അതിൽ തന്നെ ഈ ബാക്കും ഫ്രണ്ടും തമ്മിൽ അളവ് വ്യത്യാസമുണ്ട് അതായത് ഫ്രണ്ട് പോർഷനേക്കാളും വലുതായിരിക്കും ബാക്ക് പോർഷൻ അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു തരാം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടം ഇതേ രീതിക്ക് തന്നെയാണ് ഇത് ഇതുപോലെ ഒരു പോക്കറ്റ് വെച്ചിട്ട് ബാക്ക് എലാസ്റ്റിക് ഫ്രണ്ട് പടിയായിട്ട് അതായത് ഒരു ബോട്ടം ഇപ്പോൾ പെൻസിൽ ബോട്ടം കംഫർട്ടബിൾ ആയിട്ടുള്ളവർ ഇതുപോലൊരു ബോട്ടം സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഏത് സൈസും ആയിക്കോട്ടെ ആ ഒരളവിൽ നിന്നും കറക്റ്റായിട്ട് അളവ് കണ്ടുപിടിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാനിപ്പോൾ ദാ ഈ ഒരു ഡിസൈനുള്ള മെറ്റീരിയലിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക പെൻസിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു തുണിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് ചുരിദാർ മെറ്റീരിയലിൻ്റെ കൂടെ വന്നിരിക്കുന്ന ബോട്ടമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പാൻറ് അതായത് നമ്മൾ അണ്ടർസ്കേർട്ടിനൊക്കെ എടുക്കുമ്പോൾ അല്പം കട്ടിയുള്ള തുണിയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇറക്കം കാൽക്കുലേറ്റ് ചെയ്യണം ഇറക്കം എടുക്കണം അപ്പോൾ ദാ ഈ ഒരു പടി എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ആ പടിയിലെ തയ്യൽ തുമ്പ് കണക്കാക്കി ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കി ദാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെയുള്ള അളവ് നമുക്ക് എടുക്കാം വാ താഴെ വരെ ഇതിന് 35.5 ഇഞ്ചാണ് ഇതിന് ഇറക്കം കിട്ടിയിരിക്കുന്നത് പക്ഷേ ദാ ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് വീതിയിലാണ് ഇതിൻ്റെ പടി മടക്കി അടിച്ചിരിക്കുന്നത് അപ്പോൾ ആ മടക്കി അടിച്ചിരിക്കുന്നതും അതിൻ്റെ ഉള്ളിൽ പോകാനുള്ള തയ്യൽ തുമ്പും കൂടി ഈ ഭാഗം 2.5 ഇഞ്ച് ഈ ഒരു 2 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് 2.5 ഇഞ്ച് എടുക്കുക മുകൾ ഭാഗത്തുള്ളത് ഈ മുകൾ ഭാഗത്തും ഒരു 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകാനുള്ളത് എടുക്കുക അപ്പോൾ 3 ഇഞ്ച് മുകളിൽ നിന്നും താഴേക്കുള്ള ഇറക്കത്തിനോട് 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയെടുക്കുകയാണ് ഇത് 35.5 ആണ് 35.5 3 ഇഞ്ച് കൂട്ടുക 35.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പടി ഇത്രയും വീതിക്ക് മടക്കി അടിക്കണ്ടായെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കുക കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇതുപോലെ താഴെ ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു സ്ലിറ്റ് കൂടി വന്നിട്ടുള്ള ബോട്ടമാണ് അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് 38.5 ആണ് അതുകൂടാതെ ഇനി ഇതിൻ്റെ ഇതാ ഈ ഒരു ഭാഗത്തുള്ള അളവ് നമുക്ക് എടുക്കണം വണ്ണം ഫ്രണ്ട് പീസിൻ്റെ വണ്ണമാണ് എടുക്കുന്നത് നമ്മളത് ഒരു കാലെടുത്ത് വെച്ചിട്ടാണ് അതിൻ്റെ വണ്ണം എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം തന്ന് നമ്മൾ അളവെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല കാരണം എന്താ ഇവിടെ ഒരു ടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടക്കിന് താഴെയായിട്ട് വേണം നമുക്ക് അളവെടുക്കാനായിട്ട് അപ്പോൾ ദാ ഈ ഒരു ഭാഗം കണ്ടോ ഈ തയ്യൽ തുമ്പ് കണക്കാക്കി അങ്ങനെ ഇവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഭാഗത്തോട്ട് നോക്കുക അപ്പോൾ ഈ സ്റ്റിച്ച് വന്നിരിക്കുന്നതിനേക്കാൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കണക്കാക്കി നമുക്ക് ഈ ഒരു ഭാഗം 11 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലെങ്ത്ത് 38.5 ഈ ഒരു ഭാഗം 11 ഇഞ്ച് ഇനി നമുക്കത് ഈ ഒരു ക്രോച്ച് ഏരിയയുടെ അളവാണ് കണക്കാക്കേണ്ടത് അപ്പോൾ മുകളിൽ നിന്നും ദാ ഈ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക അപ്പോൾ ഇത് നമ്മൾ ബോട്ടം കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലാകും ദാ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലാണ് ഈ കട്ടിങ് പോയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് വരുമ്പോൾ ഇത് 10.5 ഇഞ്ചാണ് ഈ ഒരു മുകളിൽ നിന്നും താഴേക്കുള്ള അളവെന്ന് പറയുന്നത് ദാ 10.5 ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആണ് നിങ്ങൾക്ക് ദാ ഇങ്ങനെയാണ് ഈ കർവ് പോയിരിക്കുന്നത് വരയ്ക്കുമ്പോൾ 10.5 ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം
ഇപ്പോ നമ്മൾ ദാ മെറ്റീരിയൽ ഈ ഒരു രണ്ട് ലെയർ ആയിട്ട് എടുക്കണം ഇത് ഞാൻ ഈ ലൈൻ താഴേക്ക് വരുന്ന രീതിയിലാണ് ഈ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് ട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ അളവുകൾ മാർക്ക് ചെയ്യാം ആദ്യം നമുക്ക് 38 ഇഞ്ച് താഴേക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ് നമ്മൾ 38 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ദാ ഇതുപോലെ താഴെ വരെ വന്നിട്ട് നമ്മൾ ആ ഒരു 38 ഇഞ്ചില് മാർക്ക് ചെയ്യുവാണ് കണ്ടോ ഈ ഒരു മാർക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം ട്ടോ നമുക്ക് 38 ഇഞ്ച് ഇവിടെ നിന്നും സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മുകളിലുള്ള അളവുകൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് താഴേക്ക് പോരാം ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു പോർഷൻ 38 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് മാത്രം കൊടുക്കാം തയ്യൽ തുമ്പോട് കൂടിയിട്ടുള്ള അളവാണത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ദാ 11 ഇഞ്ചാണ് നമ്മൾ അളവെടുത്തപ്പോൾ കിട്ടിയത് അപ്പോൾ ആ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി ദാ ഈ ഒരു 11 ഇഞ്ചിൽ നിന്നുമാണ് നമുക്ക് ക്രോച്ച് ഏരിയ 1/2 കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ 1/2 ഇഞ്ച് ദാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഈ ഒരു 1/2 നിന്നും 1/2 ഇഞ്ച് നമ്മൾ എപ്പോഴും ഈ ഒരു ക്രോച്ച് ഏരിയ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വലിയ ബോട്ടം ആണെങ്കിൽ 2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു പോയിന്റ് മാർക്ക് ചെയ്യാറുണ്ട് എന്നിട്ടാണ് ഞാൻ ആ കാണിച്ചു തന്ന കർവ് ഷേപ്പ് വരുന്നത് അപ്പോൾ ഈ ബോട്ടം എടുത്തു നോക്കാം ഓരോരുത്തരുടെയും സൈസ് അനുസരിച്ച് ആ ഒരു കർവ് വരുന്നതിൻ്റെ വ്യത്യാസം കാണും കണ്ടോ നമ്മൾ അന്നേരം സ്ട്രെയിറ്റ് ആയിട്ട് ആ ചോക്ക് വെച്ച് വരച്ച വര ഇതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ കർവ് എത്രയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കർവിന് എക്സ്ട്രാ വരുന്നത് ആ പോയിന്റിൽ നിന്നും 2 ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിക്കൊടുക്കാം ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഈ 1/2 ഇഞ്ചിലാണ് ഈ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് തയ്യൽ തുമ്പോട് ചേർത്തിട്ടാണ് കേട്ടോ ഈ 2 ഇഞ്ച് 1/2 ക്രോസ് പോയിന്റ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദാ ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ പിന്നെ നമ്മൾ സാധാരണ ദാ ഇവിടെ നിന്നും ജസ്റ്റ് കർവ് ഷേപ്പ് ഇതുപോലെ ഒന്ന് ഈ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനും കൺഫ്യൂഷൻ ഉള്ളവർക്ക് മാത്രം മുകളിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊന്ന് പിടിച്ചു കൊടുക്കുക കണ്ടോ ഇപ്പോൾ ഏത് പോയിന്റിൽ നിന്നുമാണ് ജസ്റ്റ് കർവ് വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും ഒരു 8-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 9.5-ലേക്കാണ് ഈ കർവ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ വേണമെങ്കിൽ മുകളിൽ നിന്നും അതേ 8 ഇഞ്ച് ഇതാ കണ്ടോ അതേടെ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ വരും ആ 8 ഇഞ്ചിൽ നിന്നും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ കർവ് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്കുള്ള കട്ടിംഗ് ആണ് നോക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ബോട്ടത്തിൻ്റെ താഴ്ഭാഗം നമ്മൾ ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടല്ല പോകുന്നത് ഈ ഒരു തുടയുടെ ഭാഗത്ത് നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഈ ഒരു ഭാഗത്തുനിന്നും രണ്ട് ഭാഗത്തുനിന്നും ഉള്ളിലേക്കാണ് ഇതുപോലെ ഷേപ്പിനാണ് മാർക്ക് ചെയ്യുന്നത് ആ ഷേപ്പ് കറക്റ്റ് ആവാനായിട്ട് ഇത് നമുക്ക് ഇപ്പോൾ അളവ് ബോട്ടം വെച്ചാൽ മാത്രമല്ല നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ കറക്റ്റുള്ള ആ ഒരു അളവ് നോക്കുക ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടെ വരെയുള്ളത് 13.5 ഇഞ്ചാണ് അപ്പോൾ ഈ 13.5 ഇഞ്ചിൻ്റെ നേർ പകുതി 6.75 ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം ഇതെല്ലാ ചുടിബോട്ടത്തിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മുടെ അളവ് ബോട്ടം കണക്കാക്കേണ്ട അതിൻ്റെ ബേസിക് മെത്തേഡാണിത് ഈ ഒരു 6.5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് 6.75 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ വരെയുള്ള ഈ 13.5 ഇഞ്ചിൻ്റെ പകുതിയാണ് കേട്ടോ 6.75 എന്നിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഏറ്റവും താഴെ നമ്മൾ ആ ഒരു 38.5 മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെയും ഒരു പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് മടക്കി അടിക്കാൻ ആ ഭാഗം 2 ഇഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് ആ 2 ഇഞ്ചിനോട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഈ ബോട്ടത്തിൻ്റെ ഈ താഴ്ഭാഗം എടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ബാക്ക് വീതി കൂടിയതാണ് അപ്പോൾ താഴ്ഭാഗം വീതി കുറഞ്ഞതാണ്
ഒരു താഴ്ഭാഗത്തിന്റെ അളവ് ജസ്റ്റ് ദാ ഇതുപോലെ എടുക്കുക ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഈ ഒരു അളവ് എടുക്കുക നമുക്ക് 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് തയ്യൽ തുമ്പ് അടക്കം ഇതിപ്പോ 6 3/4 തയ്യൽ തുമ്പ് അടക്കം 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ 7 ഇഞ്ച് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നോ ഈ അറ്റത്ത് നിന്ന് ഒന്നുമല്ല മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു സെന്റർ പോയിന്റ് ഉണ്ടല്ലോ ഈ സെന്റർ പോയിന്റിൽ നിന്ന് വേണം ഈ 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ 7 ഇഞ്ചിന്റെ പകുതി 3/2 ഇഞ്ച് ഈ പോയിന്റിൽ വരുന്ന രീതിയിൽ ഈ വശത്തോട്ട് 3/2 ഇഞ്ച് ഈ വശത്തോട്ടും ആ 3/2 ഇഞ്ച് വരുമ്പോൾ 7 ഇഞ്ച് ആയി ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പോട് കൂടിയ ഫ്രണ്ട് പീസിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഈ പോയിന്റ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്നും ചെരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മടക്കി സ്റ്റിച്ച് ചെയ്തു വരുമ്പോൾ കറക്റ്റ് ആയിട്ടിരിക്കില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് എടുത്തിരിക്കുന്ന ഈ ഒരു 7 ഇഞ്ച് തന്നെ ഈ ഭാഗത്തും അടയാളപ്പെടുത്തണം ദാ ഈ ഒരു 7 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തണം അതുകൂടാതെ ഇത്രയും ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ഈ മടക്കിന്റെ വീതി വരുന്നത് 2 ഇഞ്ച് ആണല്ലോ മുകളിലേക്ക് ആ 2 ഇഞ്ച് കൂടി മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെയും നമുക്ക് ഈ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം ട്ടോ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുക കാരണം എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് താഴത്തേക്ക് വരയ്ക്കാം മുകളിൽ നിന്ന് താഴെ വരെ ഒരേ അളവിലാണ് ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് എടുക്കേണ്ടത് കാരണം നമ്മൾ ഇത് ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് മടക്കി ഇവിടെ വെച്ച് മടക്കി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം ചെരിഞ്ഞു പോയാൽ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ താഴ്ഭാഗം നമുക്ക് വേണ്ടിയ ഇറക്കം ഇതാണ് ഇത് മടക്കി ഉള്ളിലേക്ക് വെക്കാനുള്ളത് ഈ ഇതുവഴി ആയിരിക്കും സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ഇതുവരെയുള്ള ഭാഗമാണ് നമ്മൾ ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുന്നത് അത് നിർബന്ധ താല്പര്യമുള്ളവർ സ്ലിറ്റ് കൊടുത്താലും മതി ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാം നമുക്ക് ഇവിടെ കിട്ടിയിരുന്ന ഈ ഒരളവിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മാർക്ക് അനുസരിച്ചാണ് നമ്മൾ താഴേക്കുള്ള അളവുകൾ എടുക്കാനാണ് ഈ താഴെ ഭാഗം അളവെടുക്കാനാണ് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തത് ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും താഴെ നമ്മൾ പോയിൻ്റ് കണ്ടുവച്ചിട്ടുണ്ടല്ലോ മടക്ക് പോയിൻ്റ് കണ്ടുവച്ചിട്ടുണ്ടല്ലോ ഈ ഒരു പോയിൻ്റിലേക്ക് ഈ ഒരു പോയിൻ്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഈ ഒരു ബോട്ടം ഇടുമ്പോൾ അതിന് ഷേപ്പ് കാണുകയുള്ളൂ ഞാനതിപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ ദാ മുകളിലെ പോയിൻ്റിൽ നിന്നും താഴെയുള്ള പോയിൻ്റിലേക്ക് ടേപ്പ് ദാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് വരയ്ക്കുക ഇപ്പോൾ ഞാനത് വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും മുകളിലുള്ള നമ്മൾ ആദ്യം കണ്ട സെൻറ്റർ പോയിൻ്റ് അതിൻ്റെ സൈഡിലുള്ള പോയിൻ്റിൽ നിന്നും താഴെ നമ്മൾ ആ കാലിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഈ ഒരു ക്രോച്ച് ഏരിയയിലെ ഈ ഒരു പോയിൻ്റ് ഉണ്ടോ ഈ ഒരു പോയിൻ്റിൽ നിന്നും താഴേക്ക് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം ഈ ഒരു ക്രോച്ച് ഏരിയയുടെ ഈ ഒരു പോയിൻ്റിൽ നിന്നും താഴേക്ക് ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് കണ്ടോ താഴെ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു സ്ലീവല്ല താഴെ കാലിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു പടി ഈ ഒരു പോയിൻ്റ് വരെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ആ സ്ട്രെയിറ്റ് എന്നുള്ളതൊന്ന് കർവ് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് എടുത്ത് അതിലേക്ക് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ മാറ്റുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒന്നുകൂടി പറഞ്ഞു തരാം നമുക്ക് ആവശ്യമുള്ള ആ ലെങ്ത് മുകളിൽ നിന്നും താഴേക്ക് എടുക്കുക അതിൻ്റെ തയ്യൽ തുമ്പ് കൂടി കണക്കാക്കി വേണം എടുക്കാൻ പിന്നെ ഈ ഒരു ക്രോച്ച് ഏരിയയുടെ അളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അത് മാർക്ക് ചെയ്യുക അതിനോട് 1/2 അല്ലെങ്കിൽ 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അളവ് ടോപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കണ്ടുപിടിച്ചെടുക്കാം അതിനുശേഷം ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള അളവിൻ്റെ നേർ പകുതി
ഇവിടെ മാർക്ക് ചെയ്യുക സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക ഈ പോയിന്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ താഴ്ഭാഗത്തെ കാലിന്റെ അളവ് മനസ്സിലാക്കി എടുക്കുന്നത് അവിടെ നിന്നും സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് നമ്മൾ ലെങ്ത് എത്രയാണോ മാർക്ക് ചെയ്തിരുന്നത് ആ ഒരു ഭാഗത്തെ വന്നിട്ട് അവിടെ നിന്നും മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി താഴേക്ക് ഇടുക അതിനു ശേഷം ഈ മടക്കി സ്റ്റിച്ച് വരുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ ആ ഒരു ഭാഗം മുതൽ താഴേക്ക് നമ്മുടെ താഴെയുള്ള അളവിന്റെ നേർ പകുതി സെന്ററിൽ നിന്നും രണ്ട് വശത്തേക്കായിട്ട് മാർക്ക് ചെയ്യുക ഈ സ്റ്റിച്ച് വരുന്ന പാർട്ട് മുതൽ താഴെ വരെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കുക അതായത് ഈ ഭാഗം നമ്മൾ വെട്ടി കളയുന്നുണ്ട് ഈ ഭാഗം വെട്ടി കളയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് വരുന്ന പോയിന്റിലേക്കാണ് ഈ ഒരു സെന്റർ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നല്ലോ അതിന്റെ ഈ സൈഡിൽ നിന്നും ഷേപ്പ് ചെയ്ത് ഒന്ന് പോയിന്റ് രണ്ടും കൂടി ബന്ധിപ്പിച്ച് വരക്കേണ്ടത് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം വരുമ്പോൾ നമുക്ക് ഈ ഭാഗം ഈ തുടയുടെ ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അത് മാത്രം മതി ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും മതി താഴെ വരെ അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുത്ത് കട്ട് ചെയ്യുക ഇത് വെച്ചിട്ടാണ് നമുക്ക് ബാക്ക് പോർഷന് വരുത്തേണ്ട വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മുടെ ഈ ഒരു ബോട്ടത്തിന് ഒരു സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട് അപ്പോൾ ആ പോക്കറ്റ് കൂടി ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് നോക്കിയേക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഈ സൈഡിൽ നിന്നുമുള്ള അളവ് ജസ്റ്റ് ഒന്ന് ദാ ഇതുപോലെ നോക്കുക എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് എടുത്തിട്ട് അളവ് നോക്കുമ്പോൾ തയ്യൽ തുമ്പ് കാൽക്കുലേറ്റ് ചെയ്യണം ഇപ്പോൾ ദാ ഇത് തമ്മിൽ കറക്റ്റ് ഡിസ്റ്റൻസ് 2 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ 2 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ ആ ഒരു ഡിസ്റ്റൻസ് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദാ ഇവിടെ നിന്നും ഇനി ഇറക്കം കൂടി എടുക്കാം എന്നിട്ട് പറഞ്ഞു തരാം ആ 2 ഇഞ്ചിൽ തയ്യൽ തുമ്പ് ചേർക്കാത്തതിൻ്റെ കാരണം പറഞ്ഞു തരാം താഴേക്ക് ദാ 6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ 5.5 ഇഞ്ച് ആ 6 ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്താം ഇത് നമുക്ക് നമ്മുടെ പോക്കറ്റിലേക്ക് ഈ ഒരു കൈ പോകുന്നതിനുള്ള ഒരു അളവാണ് വേണ്ടത് എന്നാൽ പോക്കറ്റിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇടുന്ന സാധനങ്ങൾ പോക്കറ്റിന് ഈ 6 ഇഞ്ച് അല്ല കേട്ടോ ഇതിൽ കൂടുതൽ ഇറക്കം കാണും എങ്കിലാണ് നമ്മൾ ഇതിലിടുന്ന സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയുള്ളൂ നമ്മൾ ഇതിൻ്റെ ഓപ്പൺ ഇവിടെ മുതൽ ഈ ആ അതിൻ്റെ ഫുൾ ഇറക്കത്തിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നും ചാടിപ്പോവും പോക്കറ്റിന് ഒരു കുഴിവ് വേണമല്ലോ അപ്പം 6 ഇഞ്ച് കൊടുത്തിട്ട് താഴേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ദാ ഇതുപോലൊന്ന് ഒരു ബോക്സ് ആക്കി എടുക്കാം ഈ 6 ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്താണ് കിട്ടേണ്ടത് കണ്ടോ എന്നിട്ട് ഇവിടെ നിന്നും ദാ ജസ്റ്റ് ചെരിച്ചൊരു വര വരച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് പോക്കറ്റ് അടിച്ച് മറച്ച് വരുമ്പോൾ ഇവിടെ ദാ ഈ 1/4 ഇഞ്ച് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് പോക്കറ്റ് വല്ലാതെ വലുതാക്കി കൊടുത്താൽ പിന്നീട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് കൂടുതൽ വലുതായി പോവും അഭംഗിയായി പോവും അതുകൊണ്ട് വളരെ ചെറിയൊരു പീസ് ഇവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റിയാലും മതി അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 ഇഞ്ച് തന്നെ എടുത്തതിൻ്റെ കാരണം ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് ഇവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് ബാലൻസ് ചെയ്യും ക്ലിയറായെന്ന് വിചാരിക്കുന്നു അല്ല നമ്മൾ 2 ഇഞ്ചിന് 1.5 എടുത്താലും മതി ഈ ഇവിടെ വരുന്ന തയ്യൽ തുമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് ഇവിടെ കൂടി ആകുമ്പോൾ അത് ബാലൻസ് ചെയ്ത് ക്ലിയർ ആവും അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഈ ഫ്രണ്ട് മാത്രം എടുക്കുന്നത് കൊണ്ട് ഈ ഒരു പോർഷൻ മാത്രം ഈ പോക്കറ്റ് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ ഇതാ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തതായി ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ ബാക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ദാ ഈ ഒരു ഡിസൈൻ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിനിട്ട പോലെ തന്നെ ഈ ഒരു ഭാഗം ഓപ്പണായി വരുന്ന രീതിയിൽ നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനിടാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുത്തു വെച്ച ഫ്രണ്ട് പോർഷൻ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദാ മുകളിലൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടിത് കറക്റ്റായിട്ട് ദാ ഇതുപോലെ മുകളിൽ നിന്നും താഴേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ അതിനുശേഷം ഈ മുകളിൽ ഈ 2 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറയാം
നമ്മള് അളവ് ബോട്ടം എടുത്ത് പിടിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെതാ ഈ ഒരു ഭാഗം ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് പിടിക്കുക സ്റ്റിച്ച് വന്നിരിക്കുന്ന പോലെ പിടിച്ചിട്ട് ഇതൊന്ന് വിടർത്തിയിട്ട് നോക്കുക ദാ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിലുള്ളത് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് സഹായിക്കുന്നത് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് ഭാഗം അല്പം വിസ്താരം കൂടുതൽ ആവശ്യമുണ്ട് അന്നേരം അല്ല ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്ക് ഈ ബാക്ക് ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിയും അപ്പോൾ അങ്ങനെ വലിയുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബാക്ക് ഭാഗം എപ്പോഴും അല്പം കൂടുതലായിരിക്കും ഇതുപോലെ ഇരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു എക്സ്ട്രാ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ 2 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ 2 ഇഞ്ച് അല്ല ഈ ഒരു ബോട്ടത്തിന് എത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അളന്ന് നോക്കാം കോമൺ ആയിട്ട് ബോട്ടം ചെയ്യുമ്പോൾ 2 ഇഞ്ച് 2.5 ഇഞ്ച് ഇട്ട് കൊടുക്കാം ഈ ഒരു ബോട്ടത്തിന് നമുക്കിതാ ഈ ഒരു ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പടി കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് മുകളിലേക്ക് എക്സ്ട്രാ എന്തോരം ഉണ്ടെന്ന് നോക്കണം ഈ ഒരു തയ്യൽ തുമ്പ് കണക്കാക്കി അല്ലെങ്കിൽ ഈ ഒരു പടി കണക്കാക്കി വിട്ടിട്ട് അപ്പോൾ ഇവിടെ നിന്നും മുകളിലേക്ക് ഓൾറെഡി ഇത് 2 ഇഞ്ച് തന്നെയാണ് ഈ മുകളിലേക്കുള്ളത് കൂടാതെ ഇതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ അപ്പോൾ 2.5 ഇഞ്ച് വ്യത്യാസം ഇതിലേക്ക് വരണം ഈ എലാസ്റ്റിക് വരെയുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എലാസ്റ്റിക് നമ്മൾ വേറെ പീസ് പിടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വേറെ നമുക്ക് വരും ഇപ്പോൾ ഈ ഒരു താഴേക്കുള്ള ഈ ഒരു പീസിൽ കട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ല എങ്കിൽ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക ക്ലിയർ ആകും ഒരു ഡൗട്ടും ഇല്ലാതെ ഇത് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ ഒരു അളവ് ബോട്ടം കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നുള്ളത് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഒരു കാര്യം മറക്കണ്ട തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് അതിൻ്റെ ബെല്ലൈക്കണൊന്ന് അമർത്തി അതിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കണേ നമുക്കിവിടെ ഈ ഒരു 2.5 ഇഞ്ചാണ് ഈ ഒരു വ്യത്യാസം അളവിൽ കണ്ടിരിക്കുന്നത് നമ്മളിത് ഇപ്പിട്ടപ്പോൾ കഷ്ടിച്ച് 2 ഇഞ്ചേ ഉള്ളൂ അപ്പോൾ അത് ഇറക്കിയിടുക 2.5 ഇഞ്ച് തന്നെ ഡിസ്റ്റൻസാക്കി ഇടുക അപ്പോൾ അതായത് ഞാൻ ഈ 2.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഈ ഭാഗമൊക്കെ കയറി ഇറങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇവിടെ മുതൽ ഈ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഭാഗം വരെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയുള്ള വ്യത്യാസം എന്താ ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ പീസ് അല്പം വലുതായിരിക്കും ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു ഭാഗം അതായത് ഈ പോക്കറ്റ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സൈഡ് പോർഷൻ ഈ ഭാഗത്താണ് വ്യത്യാസം വരുത്തേണ്ടത് സാധാരണയായിട്ട് 2 ഇഞ്ച് ഇവിടെ നിന്ന് മുതൽ 2 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ട് തള്ളിയിട്ട് എടുക്കാറുണ്ട് പിന്നെ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ 1.5 ഇഞ്ചൊക്കെ തള്ളിയിട്ട് എടുക്കാറുണ്ട് നമ്മുടെ അളവ് ബോട്ടത്തിൽ എത്രയാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത് നിന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിൻ്റ് ഈ ഭാഗം കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ ഇവിടെ നിന്നും കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ അതാ ഇവിടെ എത്രയാണ് എക്സ്ട്രാ തള്ളി വന്നിരിക്കുന്നതെന്ന് നോക്കുക ഈ വന്നിരിക്കുന്നതിൻ്റെ ഇരട്ടി എടുക്കണം നമുക്ക് ഈ ഒരു പോർഷനിൽ എടുക്കുമ്പോൾ കാരണം ഈ ബാക്ക് പീസ് ഓൾറെഡി ഇത്രയും വന്നിട്ടുണ്ട് അതുകൂടാതെ ഫ്രണ്ടിലേക്ക് കൂടി ഇത്രയും മടങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ പിടിച്ചിട്ട് അത് കറക്റ്റ് ലെവലായിരിക്കുമല്ലോ ഈ ഒരു ഭാഗത്തിൻ്റെ ഇവിടെ നിന്ന് ഈ വരെയുള്ള ഇത്രയും ഉള്ള വീതിയുടെ ഇരട്ടിയെടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതാ 1.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഈ 1.5 ഇഞ്ച് കൂടാതെ നമുക്ക് തയ്യൽ തുമ്പ് കൂടി പോകുന്നുണ്ട് കേട്ടോ ഒരു 1.5 ഇഞ്ച് 1/4 ഇഞ്ചിൽ താഴെ തയ്യൽ 1/4 ഇഞ്ചിന് മുകളിലേക്ക് തയ്യൽ തുമ്പ് കൂടി പോകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു 1.75 ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് 1.75 വെച്ച് വരുമ്പോൾ 3.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഈ ഒരു ഡ്രസ്സിന് ഫ്രണ്ടും ബാക്കും എടുക്കണം അപ്പോൾ അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ബോട്ടത്തിൻ്റെയാണ് കോമൺ ആയിട്ട് നമ്മൾ 2 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെയാണ് എടുക്കുന്നത് നിങ്ങളുടെ ബോട്ടം അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നും
നമുക്ക് മൂന്നേകാൽ മൂന്നര ഇഞ്ച് എക്സ്ട്രാ തള്ളിയിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ദാ ഈ ഒരു പോയിന്റ് എടുക്കുക അത് എങ്ങനെയാണ് ഈ ഒന്നേമുക്കാൽ മൂന്നര ആയതെന്ന് ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി പറയാം ട്ടോ ദാ ഈ മൂന്നര എടുക്കുക പക്ഷേ ഇവിടെ നിന്നും ദാ ഈ മൂന്നര മാർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ ഇത് നമ്മുടെ ഫ്രണ്ട് പീസ് ആണ് കണ്ടോ ഫ്രണ്ട് പീസ് ആണ് ഫ്രണ്ട് പീസിൽ നിന്നും ഈ മൂന്നര വെച്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്തു കൊടുക്കുക അത് ഇവിടെ മുകൾ വരെ പോവുക അപ്പോൾ ഞാൻ ആ ബോട്ടം ഒന്നുകൂടി നമുക്ക് നോക്കാം മുകൾ ഭാഗം വരെ എങ്ങനെയാണെന്ന് പോയിരിക്കുന്നതെന്ന് പിന്നെ ഈ ഒരു ബോട്ടത്തിൻ്റെ താഴെ ഭാഗത്തോട്ട് വന്നിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്കിതൊന്ന് എന്താ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ മൂന്നേമുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്നും താഴേക്ക് അപ്പോൾ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ബോട്ടത്തിന് താഴെ ഭാഗത്തുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ദാ ഇവിടെ അര ഇഞ്ചാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ താഴെ വരുമ്പോൾ ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് ഈ ഒരു ബോട്ടം പോയിരിക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു പോയിൻ്റിൽ നിന്നും താഴേക്ക് ഒരു ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉണ്ടോ നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ഈ കാൽഭാഗം ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ മടക്ക് വരുന്ന അതായത് നമ്മുടെ ലെങ്ത് തീരുന്നത് ഇവിടെയാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ തയ്യൽ തുമ്പ് ഈ ഇത് ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുകയാണ് ഇത്രയുമാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് അപ്പോൾ ഇവിടെ മുതൽ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഒരു ഇഞ്ച് തന്നെ ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ മുകളിലുള്ള ഈ ഒരു മൂന്നേകാൽ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഇവിടെ നിന്നും ചെരിച്ച് ഈ ഒന്നിലേക്ക് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗം എക്സ്ട്രാ കൊടുക്കുന്നതിൻ്റെ വണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബോട്ടം എങ്ങനെയാണോ അതനുസരിച്ച് വേണോട്ടോ നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരിക്കുന്ന വീതി എന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ച് മൂന്നിഞ്ചാണ് വീതി വന്നിട്ടുള്ളൂ അത് പതുക്കെ അര ഇഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് ഒന്ന് ഒരു ഇഞ്ചിലേക്ക് വരെ ഇവിടെ വന്ന് തീർന്നിരിക്കുവാണ് ഈ ഒരു ബാക്ക് ഭാഗം വിടർച്ച കൂട്ടി കിട്ടുന്നതും ഈ ഒരു ഭാഗവും ക്ലിയറായി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി വരാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മുകളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ സൈഡ് ഭാഗം തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഇവിടെ അതൊരു വലിയ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കാനായിട്ട് ഈ ഒരു പോയിൻ്റിൽ നിന്ന് കാരണം നമ്മൾ ഇവിടെ നിന്നുമാണല്ലോ സൈഡ് യോജിപ്പിക്കുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക് കൂടുതൽ വിസ്താരം ആവശ്യമുള്ളത് നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഈ ഇരിക്കുന്ന ഇതിൻ്റെ ഒരു ബാക്ക് ഭാഗത്ത് മാത്രമാണ് അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു പോയിൻ്റിൽ നിന്നും ഇത് ഫ്രണ്ട് പോർഷൻ പോക്കറ്റാണ് അപ്പോൾ നമ്മൾ 2 പോക്കറ്റ് കട്ട് ചെയ്യുവാണെങ്കിൽ ഈ ആ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പോയിൻ്റാണ് കേട്ടോ നമ്മുടെ സൈഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് പോക്കറ്റിൻ്റെ പീസ് ഇതിൻ്റെ ഉള്ളിൽ വരും ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ 2.5 ഇഞ്ചിലേക്ക് ചെരിച്ച് ഒരു വര വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് നമുക്ക് ആ ഒരു ഭാഗം മാത്രം വിടർച്ച കിട്ടിയാൽ മതി ഈ ഭാഗം യോജിപ്പിച്ച് വരുമ്പോൾ കയറി ഇറങ്ങി പോകരുത് കണ്ടോ ഇവിടെ നിന്നും ചെരിച്ച് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ദാ നമ്മൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ദാ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ കയറി ഇറങ്ങി വരരുത് എന്നാൽ നമ്മൾ ക്രോച്ച് ഏരിയ ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്ക് ഭാഗം കൂടുതൽ കിട്ടുകയും വേണം അപ്പോൾ ഞാൻ ആ 1.5 എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം ദാ ഇപ്പോൾ പറഞ്ഞു തരാം ഈ ക്രോച്ച് ഏരിയ നമ്മൾ ദാ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇവിടെ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ഡിസ്റ്റൻസ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന 3.5 ഇഞ്ചാണ് ഇത് ദാ ഇതുപോലെ ഇങ്ങനെ മടങ്ങി തയ്യൽ തുമ്പോട് കൂടി വരുമ്പോൾ ആ ഒരു 1.5 ഇഞ്ചാണ് ഇവിടെ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു താഴെ വരെ ഇങ്ങനെ പോകുമ്പോൾ താഴെ ഭാഗത്ത് നമുക്ക് 1.5 ഇഞ്ചുമാണ് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ
അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കുള്ള ബാൻഡ് പീസും അതുപോലെ തന്നെ ഈ ഒരു പോക്കറ്റും കട്ട് ചെയ്ത് എടുക്കണം ഇപ്പോ നമുക്ക് നല്ല രീതിയിൽ തുണി ബാലൻസ് കിട്ടിയിട്ടുണ്ട് ട്ടോ അതായത് ദാ ബാൻഡ് പീസ് എടുക്കാനുള്ള ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പോക്കറ്റിന് സ്പേസ് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പോക്കറ്റിൽ കട്ട് ചെയ്തത് ഇത് നമുക്ക് രണ്ട് പോക്കറ്റ് കട്ട് ചെയ്യാനുള്ളതുണ്ട് ദാ ഈ തുണി ഇതുപോലെ മടക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ട്ടോ അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ അളവെടുത്തിട്ട് അളവിൻ്റെ പോക്കറ്റ് നോക്കാം അപ്പോൾ നിങ്ങൾ പോക്കറ്റ് എല്ലാ അളവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അളവിൻ്റെ പോക്കറ്റിൻ്റെ ആ ഒരു ഇറക്കം ഒന്ന് എടുത്തേക്കുക എന്താ ഇവിടെ തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പോൾ ദാ ഇതിന് 10 ഇഞ്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗവും തയ്യൽ തുമ്പുള്ളി പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ച് ഇറക്കം എടുക്കാം പിന്നെ അതിൻ്റെ വീതി എടുക്കുന്നത് ദാ ഇതുപോലെ പിടിച്ചിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും ക്ലിയറായിട്ട് ഒരേപോലെ വരും 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 7.5 ഇഞ്ച് വീതിയിൽ നമുക്ക് പോക്കറ്റ് ചെയ്യാം അപ്പോൾ പോക്കറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാലൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ദാ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു 7.5 ഇഞ്ച് സ്ട്രെയിറ്റ് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ കിട്ടും ദാ ഇത് 4 പീസ് നമുക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പോക്കറ്റിൻ്റെ ഷേപ്പ് ഏകദേശം വരുന്നത് ഇങ്ങനെയാണെന്ന് പറയാം ഈ ഒരു ഭാഗമായിരിക്കും പോക്കറ്റിൻ്റെ ഓപ്പണിങ് വരുന്നത് അപ്പോൾ പോക്കറ്റിൽ നമ്മൾ ആ ഭാഗം മറഞ്ഞിരിക്കണം നമ്മൾ ബോട്ടം പീസിലാണ് ഇതുപോലെ പോക്കറ്റ് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ദാ ഇതുപോലെ വെച്ചിരിക്കുന്നത് ഇതുപോലാണ് പോക്കറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മുതൽ താഴേക്ക് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുവാണ് മനസ്സിലായോ ഈ ഒരു ഭാഗം മുതൽ ക്ലോസ് ചെയ്ത് വെക്കുവാണ് അപ്പോൾ ഏകദേശം ദാ ഇവിടെ നിന്നും ഒരു കുഴി പോലെ ഒന്ന് കർവ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കുഴിയിലേക്ക് നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ വന്ന് ചേരും പോക്കറ്റ് അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് പോക്കറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് മറച്ച് കട്ട് ചെയ്യാം അപ്പോൾ അന്നേരം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഈ ഒരു പീസ് കൂടി എടുത്ത് നമ്മൾ മാറ്റി വെക്കുവാണ് ഇനി നമുക്ക് ദാ ഈ ഒരു പീസിൽ നിന്നും ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ അല്പം ലെങ്തി ആണ് എങ്കിലും കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാകാൻ വേണ്ടിയായിട്ടാണ് ലെങ്തി വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇതുപോലെ തന്നെ വന്നതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇലാസ്റ്റിക് ഇടാനുള്ളതും ഫ്രണ്ടിലേക്കുള്ള പട്ടയും ഇതുപോലെ തന്നെ ഡിസൈൻ വരുന്ന രീതിയിൽ ചെയ്യാം ഇപ്പോൾ ഫ്രണ്ടിലേക്കുള്ള പട്ടയുടെ വീതി നോക്കുക ഇതിപ്പോൾ 2 ലെയർ തുണിയാണ് കേട്ടോ ഈ പട്ട വന്നിരിക്കുന്നത് അതിൻ്റെ വീതി ഇപ്പോൾ 1.5 ഇഞ്ചാണ് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതി കണക്കാക്കി വേണം 1.5 ഇഞ്ചിൻ്റെ ഇരട്ടിയുള്ള തുണി 3 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ് ഈ ഫ്രണ്ടിലെ പട്ടയ്ക്ക് വേണ്ടി വരുന്നത് അപ്പോൾ അതേ വീതി തന്നെയാണ് ബാക്കിലും വന്നിരിക്കുന്നത് അപ്പോൾ 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 1.5 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് ഇതിന് ഇട്ട് കൊടുക്കാനായിട്ട് കറക്റ്റായിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പുതിയ എലാസ്റ്റിക് ഇടുമ്പോൾ ഈ നിലവിൽ നമ്മൾക്ക് അളവ് കിട്ടിയിരിക്കുന്ന ആ ഒരു എലാസ്റ്റിക്കിൻ്റെ നീളം ഒന്ന് നോക്കുക എന്നിട്ട് നോക്കിയിട്ട് ഇത് തന്നെ കറക്റ്റ് എടുക്കണം എന്നില്ല കണ്ടോ ഇതിപ്പോൾ 15 ഇഞ്ച് ആണ് എലാസ്റ്റിക്കിൻ്റെ നീളം അതിൽ നിന്നും 1 ഇഞ്ചെങ്കിലും കുറച്ചെടുക്കാം കാരണം ഇത് മിക്കവാറും ഉപയോഗിച്ച് അല്പം ലൂസായതായിരിക്കും അതിനുള്ള സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പുതിയ എലാസ്റ്റിക് ഇടുമ്പോൾ അതൊന്ന് ലൂസാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ബാക്ക് എലാസ്റ്റിക്കിനേക്കാൾ 1 ഇഞ്ച് 1.5 ഇഞ്ചോ കുറച്ച് മാത്രം എടുത്താലും മതിയാകും നമുക്ക് കേട്ടോ അപ്പോൾ ഇതേ 3 ഇഞ്ച് വീതിയിൽ ഇതേ നീളത്തിലുള്ള പടിയാണ് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഫ്രണ്ടിലെ പട്ട എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് ദാ 17.5 ഇഞ്ച് വരും കേട്ടോ തയ്യൽ തുമ്പോടുകൂടി 17.5 ഇഞ്ച് വീതിയും 3 ഇഞ്ച് 17.5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള പടിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ രണ്ട് പടി എടുക്കണം ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ട് പടിയാണ് ഈ ഒരു 17.5 ഇഞ്ച് വരുന്നത് ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി വലിയ പീസാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ബാക്കിന് വീതി കൂടുതൽ വേണ്ടി വരും അതുകൊണ്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഈ തുണി കൂടുതലെടുത്ത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിത് 3 ഇഞ്ച് വീതിയിൽ നല്ല നീളത്തിൽ അങ്ങോട്ട് പടിയെടുത്ത് വെക്കുവാണ് കേട്ടോ
ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പോ നമ്മൾ രണ്ട് ഭാഗത്തും പോക്കറ്റ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എപ്പോഴും പോക്കറ്റ് കട്ട് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് അഥവാ ഈ ബാക്ക് പീസ് കട്ട് ചെയ്ത ശേഷമായിരിക്കണം പോക്കറ്റ് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അതായത് ഇതുപോലെ ഈ പോക്കറ്റ് കട്ട് ചെയ്ത പീസ് ആണ് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് കണ്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയൊക്കെ വെക്കും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എടുക്കും അപ്പോൾ അത്രയും കണക്ക് നമുക്ക് തെറ്റിപ്പോവും അതുകൊണ്ട് പോക്കറ്റ് ബാക്ക് പീസ് കട്ട് ചെയ്ത ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു രണ്ട് പോക്കറ്റ് ആക്കുന്നത് കൊണ്ട് ആദ്യം നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു തന്ന പോക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതേ അളവിൽ തന്നെ ഈ ഒരു പോക്കറ്റ് ഈ തുണി രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് ഈ ഒരു പോക്കറ്റ് കൂടി കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ ഇവിടം കൂടി കട്ട് ചെയ്യുവാണ് പോക്കറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പോക്കറ്റ് എല്ലാവർക്കും തന്നെ തുടക്കക്കാർക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ് പക്ഷേ ഇതുപോലെ ബാൻഡ് പീസും ബാക്കിൽ എലാസ്റ്റിക്കും ഒക്കെ ഉള്ള ഒരു പോക്കറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് ഒറ്റയ്ക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം മിക്കവാറും ഇത് ചുറ്റും എലാസ്റ്റിക് ഇട്ടൊക്കെ അങ്ങ് പോകും അതുകൂടാതെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ബാൻഡ് പീസിൻ്റെ കൂടെ ഈ സെൻറ്ററിലൊരു ചരട് കൂടി വരികയാണെങ്കിൽ നമുക്ക് എലാസ്റ്റിക് ലൂസാകുകയോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വന്നാൽ ആ ചരട് വലിച്ചൊന്ന് കെട്ടാം അപ്പോൾ ആ ഒരു ചരട് പിടിപ്പിക്കുന്നത് ഈ ഭാഗത്തു നിന്നും ഈ ഭാഗത്തു നിന്നുമാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു ചരട് കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ വേറൊരു ബോട്ടം കാണിച്ചു തരാം അപ്പോൾ ദാ ഇതുപോലെയാണ് ആ ഒരു ചരട് വരുന്നത് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ ഈ എലാസ്റ്റിക് ലൂസായാലും നല്ല സുഖമായിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൂടി കാണിച്ചു തരാം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഇടാം കാരണം വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ